അയ്യോ അയ്യോ. സുഹൃത്തുക്കളെ, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ മുടി വെട്ടാൻ പോവുകയാണ്. മുടി വെട്ടുന്ന കട നമുക്ക് തിരിച്ചറിയണമെന്ന് ആ ഒരു കറങ്ങുന്ന ഒരു സിമ്പിൾ ഉണ്ടല്ലോ, ആ സിമ്പിൾ ആണ് മുടി വെട്ടുന്ന കട. ഈ ഇതൊരു മുടിവെട്ട് കടയാണ്, പക്ഷേ ഇവിടെ ഭയങ്കര പൈസ കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ ഇത്തിരി എക്സ്പെൻസ് കുറഞ്ഞൊരു സ്ഥലത്തോട്ടാണ് നമ്മൾ പോകാൻ പോണത്. നമ്മളെ സുഹൃത്തുക്കളെ അങ്ങോട്ട് പോകുന്നുണ്ട്. അയ്യോ, ഞാൻ വരുന്നു. അങ്ങനെ നമ്മൾ നടന്ന് ഇതാണ് നമ്മൾ മുടിവെട്ട് കട. മെൻസിന് ലേഡീസിന് പല പൈസയാണ് കേട്ടോ. അയ്യോ, അവിടെ എ ബി സി എന്ന് എഴുതിയിരിക്കുന്നുണ്ടല്ലേ. അയ്യോ, കാണാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്നു. ഒന്നുകൂടെ വട്ടെ. യെസ്, അതായത് മുടി വെട്ടാൻ മാത്രം 1300. മറ്റേ എത്രയാണ് ബി കോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? മുടിവെട്ടും ഷേവിങ്ങും കൂടെ 1500. മുടി വെട്ടി കോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുടിവെട്ട, ഷേവിങ്, ഷാംപൂ, മസാജ് എല്ലാം കൂടെ കൂടി മസാജ് 1800. പിന്നെ ഉള്ളത് സിൽവർ. സിൽവർ എനിക്ക് ഒന്ന് കളറിങ് ആവുന്നുണ്ട്, അത് 1600. പക്ഷേ ഒരു 1000 കാണാൻ കാണുന്നില്ല. അതാണ് കുറഞ്ഞത്. പിള്ളേർക്ക്, കുട്ടികൾക്കാണെങ്കിൽ 1000. ലേഡീസിന് കട്ട് 2200, കളറ് 2800. എന്തൊക്കെയാ കാണിച്ചിട്ടുണ്ട് നമുക്ക് മനസ്സിലാവുന്നില്ല. സംഭവം ഇവിടുത്തെ അതിൻ്റെ പേര് ഇൻ ടോക്കിയോ. പക്ഷെ നമ്മളിപ്പോൾ ടോക്കിയോയിലല്ല നിൽക്കുന്നത്. ഇവിടെ എല്ലാ ബാർബർ ഷോപ്പിലും നോക്കിയാൽ ഇങ്ങനെ ഒരു സാധനം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. ഇത് കറങ്ങുന്ന എന്താണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മളെ മിസ്റ്റർ ഷിബോൺ പറഞ്ഞിരുന്നായിരിക്കും. ഷിബോൺ, നമുക്ക് അവിടെ നോക്കാം. അവിടെ എന്തൊരു സാധനം കറങ്ങുക? ഇതേ സാധനം കറങ്ങുന്നുണ്ട്. അതായത് ജപ്പാനിൽ നമ്മൾ മുടി വെട്ടാൻ വേണ്ടി വരികയാണെങ്കിൽ ഇതേ കണക്കെ ഒരു സാധനം കറങ്ങിക്കൊണ്ടിരിക്കും. ഇത് വെച്ച് മനസ്സിലാക്കാം നമുക്ക് നമ്മളത് ബാർബർ ഷോപ്പാണെന്ന്. ഇത് ജപ്പാനിൽ മാത്രമല്ല, യു എസിലും യു കെയിലും ഒക്കെ ഉണ്ട്, യൂറോപ്പിലും ഒക്കെ ഉണ്ട്, ഓസ്ട്രേലിയ. ഇത് എന്ന് പറഞ്ഞാൽ ബാർബർ പോളാണ്. അതായത് ഈ പണ്ട് കാലത്ത് ഇതിന്റെ പേര് ബാർബർ പോളെന്നാണ്. ഇതിന്റെ പേര് ബാർബർ പോളാണ്. പണ്ട് കാലത്ത് ഈ മുടി വെട്ടലും സർജറിയും അതുപോലെ പല്ലെടുക്കലും ഒക്കെ നടത്തിയിരുന്ന ഒരേ ആൾക്കാരുണ്ട്. അതായത് ഞാൻ ഹ്യൂമൻ അനാറ്റമി അറിയാവുന്ന ഒരാൾ എന്ന് പറഞ്ഞാൽ വർഷങ്ങൾക്ക് മുമ്പാണ്, 1000 വർഷം അല്ലേ. അപ്പൊ ഇത് ചെയ്യാനായിട്ട് ഇവിടെ ഈ സർവീസ് ഇവിടെ അവൈലബിൾ ആണ് കാണിക്കാൻ വേണ്ടി അവർ റെഡ് കളറിലെ തുണിയും വൈറ്റ് കളറിലെ തുണിയും അതുപോലെ നീല കളറിലെ തുണി. ഇപ്പോൾ റെഡ് കളറിലെ തുണി എന്ന് പറഞ്ഞാൽ സർജറി നടത്തും. വൈറ്റ് കളറിലെ തുണി എന്ന് പറഞ്ഞാൽ പല്ലെടുപ്പ് അങ്ങനത്തെ പരിപാടികൾ നടത്തും, ബോൺ വെട്ടലൊക്കെ ഉണ്ടാവും. പിന്നെ ജനറൽ ഷേവിങ് ആൻഡ് കട്ടിങ്ങിന് വേണ്ടിയിട്ടാണ് നീല കളർ. അപ്പോൾ അത് കാലാകാലങ്ങളായിട്ട് ഇങ്ങനെ സ്ട്രൈപ്പ് എന്നുള്ളൊരു മോഡേൺ മെക്കാനിസത്തിലേക്ക് വന്നു. പക്ഷെ നമ്മളെ ഇന്ത്യയിലൊന്നും ഇല്ലല്ലോ ഇതൊരു പരിപാടി. നമുക്ക് ഇന്ത്യയിൽ തുടങ്ങാവുന്നതാണ് അല്ലേ. ബാർബർ ഷോപ്പ് ഒന്നും മനസ്സിലാക്കണ്ടേ മനുഷ്യൻ. എന്നാ അത്തോട്ട് കയറിയാലേ. എന്റെ അകത്തോട്ട് വീഡിയെടുക്കാൻ നമ്മൾക്കൊന്നും അറിയത്തില്ല. നല്ല ദിവസം നോക്കാം. മുടിയും താടിയും നിനക്ക് കറക്റ്റാ. 1500 പ്ലസ് ടാക്സ്. ഇവിടെ വരുമ്പം നമ്മൾ ബുക്ക് ചെയ്യണം അല്ലേ, മാർക്ക് ചെയ്യണം. നമ്മളെ പേരെഴുതുക. തൽക്കാലം ഇംഗ്ലീഷ് ചെയ്താൽ മതി. നിങ്ങൾ രണ്ടും ഉണ്ടോ? വിട്ടെ. യെസ്. ഓക്കെ. എന്നിട്ട് ഏതാണെന്നുള്ള മാർക്ക് ചെയ്യുന്നു. അപ്പം നീ ബി ആണ്, അതായത് മുടിയും താടിയും. താടി കെട്ടേ, താടി കെട്ടി ഷേവ് ചെയ്ത് കുട്ടപ്പനാണ്. അന്ന് നീ പറഞ്ഞാൽ മതി, പറയുന്ന ഓക്കെ. ഇവിടെ ഇനി പുസ്തകമുണ്ട്, അതായത് നമ്മളെ മുടി വെട്ട് ബാർബർ ഷോപ്പ് തന്നെ. അല്ലല്ല, ഇതിനാണ് വേറെ പ്രത്യേകം. നമുക്ക് വേണമെങ്കിൽ, അയ്യോ നമുക്ക് വേണമെങ്കിൽ ഷേപ്പ് പറയാം, ഷേപ്പ് മേടിച്ചു കൊടുക്കാം. ഇത് ഈ സ്റ്റൈൽ ഏത് സ്റ്റൈലാണ്? ഈ ഇതൊക്കെ ഉണ്ടാവും കൊക്കാച്ചി സ്റ്റൈൽ. ഇതൊക്കെ കാണിച്ചു കൊടുത്താൽ മതി, സംഭവം സെറ്റാക്കി തരും. ഓ, നീ വെട്ടാൻ പോണ സ്റ്റൈൽ ഇതാണ്. ആ, അതുകൊള്ളാം. ഇത് ഈ മുഖം ഇതേപോലെ ആക്കി എടുക്കാം എന്നാണ് നോക്കാം. ആ, അവിടെ ഒരാൾ മുടി വെട്ടി. ആ, ഹേടെ സൂപ്പറാക്കിയല്ലോ. എന്തൊക്കെ ചെയ്ത്? കുറെ പണിയെടുത്തു, കുറെ കഷ്ടപ്പെട്ടെന്ന് തോന്നുന്നത്. ഏതാ ചേച്ചിയാണല്ലോ, സൈഡ് അളവ് ശരിയാവാതെ എന്തൊക്കെ കുറെ കഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. പിന്നെ വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവിടെ ഏറ്റവും മാക്സിമം നീളം കുറയാവുന്നത് 0.8 ആണ്. മൊട്ട അടിക്കാൻ പറ്റില്ല നമുക്ക് നാട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മൊട്ട അടിക്കാൻ പറ്റും. മാക്സിമം 0.8. അപ്പൊ ശരി, പൈസ കൊടുക്കും. 1500 പ്ലസ് ടാക്സ്. ഏടെ, നമ്മള് ഉദ്ദേശിച്ചു എന്നെ വെട്ടി തന്നോ? ഫോട്ടോ അവന് വേണ്ടി ഫോട്ടോ കാണിച്ചു. പൈസ കൊടുക്കുകയാണ്. ടൈമും കൂടെ നോക്കിക്കോ, അതായത് 9 to 7, 8:30 to 6. അതെന്ത് കാര്യം? സാറ്റർഡേ സൺഡേ അല്ലേ. ഓക്കെടാ, നിങ്ങളെ പ്രത്യേകതയ്ക്ക് 1300 എണ്ണെന്ന് പറഞ്ഞാൽ ഇപ്പം നാട്ടിൽ ഏകദേശം ഒരു 800 രൂപയാണ്. അതായത് 800 രൂപയാവും ഇവിടുത്തെ ചെറിയ മുടിവെട്ട്. സാധാരണ ഇപ്പം
ഇത്തുകൂടെ സ്റ്റാൻഡേർഡുള്ള സ്ഥലങ്ങളിലെല്ലാം 5000 തന്നെയാണ്, അതായത് 10-2500 രൂപയാണ്. ഓക്കെ, അപ്പോൾ ജപ്പാനിലെ മുടിവെട്ട് കഥ കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അടുത്ത സൂപ്പർ എപ്പിസോഡായിട്ട് പിന്നെ കാണാം. ബൈ 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 ബൈ.